ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മൗണ്ട് ബാറ്റൺ പദ്ധതിനെ കുറിച്ചുള്ള ചെറിയ ഷോർട്ട് നോട്ടായിട്ടാണ്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട പോയിൻ്റുകൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യണത്. ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് വരാം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യ ആദ്യ ഗവർണർ ജനറലുമായിരുന്നു ലൂയിസ് മൗണ്ട് ബാറ്റൺ. അദ്ദേഹം ഇന്ത്യയിലെത്തിയ വർഷം 1947 മാർച്ച് 22 ഇന്ത്യ വിഭജിക്കുന്നതിന് സ്വാതന്ത്ര്യം നൽകുന്നതിനും മൗണ്ട് ബാറ്റൺ തയ്യാറാക്കിയ പദ്ധതിയാണ് മൗണ്ട് ബാറ്റൺ പ്ലാന്. 1947 ജൂൺ 3 ഡൽഹി കോൺഗ്രസ് അതുപോലെ മുസ്ലിം ലീഗും സംയുക്ത സമ്മേളനത്തിൽ വെച്ചാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി ആരംഭിച്ചത്. അതുപോലെ മുസ്ലിങ്ങളും ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി. കോൺഗ്രസും അതുപോലെ മുസ്ലിം ലീഗും മൗണ്ട് ബാറ്റൺ പദ്ധതി അംഗീകരിച്ചിട്ടുണ്ട്. ഇന്ത്യ പാക് അതിർത്തി നിർണയിക്കാൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനാണ് സർ സിറിൽ റാഡ്ക്ലിഫ്. അദ്ദേഹം അധികാരത്തിൻ കൈമാറ്റത്തിനായി 1947 ഓഗസ്റ്റ് 15 നിശ്ചയിച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി. ഇത് തയ്യാറാക്കാൻ അദ്ദേഹത്തെ സഹായിച്ച വ്യക്തിയാണ് VP മേനോൻ. അതുപോലെ മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആക്റ്റാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947.